നമസ്തെ, ഞാൻ ഡോക്ടർ സുധാകരൻ നായർ, പുനലൂർ. കഴിഞ്ഞ രണ്ട് ദിവസം ഓണമായതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് ഇടാൻ പറ്റിയില്ല. നിങ്ങളെല്ലാം ഓണം ആഘോഷിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇടാൻ പോകുന്നത്. ഇതാദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ പുതിയതായിട്ടിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാവും. സ്ഥിരം കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്യൂ ഫീവർ എന്താണെന്നാണ്. ഇത് പണ്ട് ഞാൻ ഇട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ക്യൂ ഫീവർ, ക്യൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. 1935 ഡെറിക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഈ ഓസ്ട്രേലിയയിലുള്ള ഈ മൃഗങ്ങളുമായി സംസർഗമുള്ള ആളുള്ള ലബോറട്ടറീസ്, അതായത് ഈ കന്നുകാലികളൊക്കെ വെട്ടുകയും മീറ്റ് പ്രോഡക്റ്റ്സൊക്കെ ഉൽപ്പന്നം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള പനി കണ്ട്. അത് ടൈഫോയിഡ് ലൈക്ക് ഇല്ല, ടൈഫോയിഡ് പോലത്തെ ഒരു അസുഖമാണ്. പക്ഷേ ടൈഫോയിഡിൻ്റെ ടെസ്റ്റ് എല്ലാം നെഗറ്റീവായിരുന്നു. അപ്പോൾ ആ മാന്യൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇവരുടെ ഈ സംശയമുള്ള പേഷ്യൻസിൻ്റെ ബ്ലഡ് എടുത്ത് ഗിനീപ്പിന് കുത്തി വെച്ചു. അപ്പോൾ ആ ഗിനീപ്പിക്കിനൊരു പ്രത്യേക തരത്തിലുള്ള അസുഖം. അപ്പോൾ എന്തോ ഓർഗാനിസമാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അദ്ദേഹം ഇട്ട പേരാണ് ക്യൂ ഫീവർ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള ഫീവർ. അപ്പോൾ അതൊരു സൂണോസിസാണ്. സൂണോസിസ് എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന രോഗം. എക്സാമ്പിൾ റേബീസ്, ആന്ത്രാക്സ്, പ്ലേഗ് പോലത്തെ മറ്റൊരു രോഗമാണ്. ഇത് ഇതിൻ്റെ രോഗാണുവിനെ കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി ഇത് റിക്കറ്റ്സിയെ പോലെയുള്ള ഒരു ബാക്ടീരിയയാണെന്ന്. ഒരു ഗ്രാം നെഗറ്റീവ് പ്ലിയോമോർഫിക് ബാക്ടീരിയയാണ് റിക്കറ്റ്സി എന്ന് പറയുന്നത്. റിക്കറ്റ്സിയെ പോലെ എന്ന് പറഞ്ഞാൽ കാര്യം, ഇത് ഇൻട്രാ സെല്ലുലറാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലിനകത്ത് വൈറസും ഇൻട്രാ സെല്ലുലറാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലിനകത്ത് മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന ഒരു ഓർഗാനിസമാണ്. അതിനെ കൊക്കോബാസിലസ് എന്ന് പറയും. കൊക്കോബാസിലസ് എന്ന് വെച്ചാൽ കോക്കയെന്നും പറയാൻ പറ്റത്തില്ല. കോക്കയെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പ്ഡ് ബാക്ടീരിയ, ബാസിലസ് എന്ന് വെച്ചാൽ റോഡ് ഷേപ്പ്ഡ്. നിങ്ങളത്തെ ഉള്ളൂ, അത് രണ്ടും കൂടെ ചേർന്നാണ് കോക്കോബാസിലസ്. അപ്പോൾ ഇതിന് രണ്ട് ഫോംസ് കണ്ടുപിടിച്ച്, ഒന്ന് സ്മാൾ സെൽ വേരിയൻറ്റും ഒന്ന് ലാർജ് സെൽ വേരിയൻറ്റും. അതതിൻ്റെ ആ ചേഞ്ച് ഓഫ് ലൈപ്പോ പോളിസാക്കറൈഡ്, അതിൻ്റെ സെൽ വാളിലുള്ള ലൈപ്പോ പോളിസാക്കറൈഡുകളുടെ മാറ്റം കൊണ്ടാണ് ഇത്. അതായത് ഈ സ്മാൾ സെൽ വേരിയൻ്റാണ് യഥാർത്ഥത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു ഹോസ്റ്റ് ഒരു ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്ത് അത് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ അത് ലാർജ് സെൽ വേരിയൻ്റാകും. ഹോസ്റ്റിൻ്റെ അതായത് പേഷ്യൻറ്റിൻ്റെ മോണോസൈറ്റ്, അതായത് WBC സീരീസിലെ മോണോസൈറ്റിനകത്താണ് അത് ഉണ്ടാകുന്നത്. ഇനി ഇത് എവിടെ കാണുമെന്ന് നോക്കാം. ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഇന്ത്യയിൽ കാണാം. അതായത് ഈ കന്നുകാലികളെ മേയ്ക്കുന്നവരും ഷീപ്പ്, ഈ വൂൾ ഇൻഡസ്ട്രീസ്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ കാണാം. അപ്പോൾ ഓസ്ട്രേലിയ, ഇന്ത്യ, USA എക്സെട്ര, അങ്ങനെയുള്ള രാജ്യങ്ങൾ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, സൗത്ത് കാനഡ ഡിസ്ട്രിക്റ്റ് ഓഫ് കർണാടക ആൻഡ് രാജസ്ഥാൻ, ഇത്രയും സ്ഥലത്താണ് കാണുന്നത്. അതായത് മൃഗങ്ങളെ പരിപാലിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്. ഇനി ഏതൊക്കെ മൃഗങ്ങൾക്കാണ് വരുന്നതെന്ന് നോക്കാം. കൗ, അതായത് പശുക്കൾ, ആട്, ഷീപ്പ്, ഗോട്ട്, കോലാട്, ഡോഗ്, കാറ്റ്, അങ്ങനെയുള്ള ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ കൂടുതലും ഈ മൃഗങ്ങളുമായി ദേഹത്തിൻ്റെ സമ്പർക്കമുള്ള ആളുകൾക്കാണ് വരുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്നത് പാല് കുടിച്ചാൽ വരാം. ഇപ്പോൾ പശുവിൻ്റെ പാല് ചില ആളിൽ പച്ചയ്ക്ക് കുടിക്കും, പാസ്ചറൈസേഷനോ തിളപ്പിക്കൊന്നും ചെയ്യാതെ. അപ്പോൾ ഇത് അസുഖമുള്ള പശുവിൻ്റെ പാല് കുടിച്ചാൽ വരാം. പിന്നെ അതിൻ്റെ മീറ്റ് കൈകാര്യം ചെയ്താൽ വരാം. പിന്നെ പാർട്ടിഷൻ, ഈ മൃഗങ്ങളൊക്കെ പ്രസവിക്കുമ്പോൾ അതിൻ്റെ പ്രസവമൊക്കെ എടുക്കുകയും ആ മറവുകളിലേക്ക് എടുത്ത് കളയുകയൊക്കെ ചെയ്യുന്ന അത് ബന്ധപ്പെട്ട ആൾക്കാർ, അവർക്കൊക്കെ വരാം. പിന്നെ അതുകൂടാതെ ഇത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനായിട്ടും വരാം. അപ്പോൾ ഈ കയ്യിൽ കൂടെയൊക്കെ പകർന്നു വെച്ചാൽ കയ്യിലൊക്കെ ചെറിയ അപറേഷനും മുറിവൊക്കെ കാണുമല്ലോ ഈ കർഷകരുടെ, അതിൽ കൂടെ കയറാം. അതല്ലെങ്കിൽ ഇതിൻ്റെ കാഷ്ടത്തിൽ കൂടെയും അതിൻ്റെ യൂറിനിലെ കാഷ്ടത്തിൽ ചാണകത്തിലൊക്കെ ഇത് കാണാം. അപ്പോൾ അത് ഡസ്റ്റായിട്ട് അത് ഇൻഹെയിൽ ചെയ്താലും വരാം. അപ്പം സാധാരണ വൂൾ ഇൻഡസ്ട്രീസ്, മീറ്റ് ഇൻഡസ്ട്രീസ് അതൊക്കെയാണ്. പിന്നെ കട്ടിക്കട്ട് ചെറിയ ചെറിയ മുറിവുകളിൽ കൂടെ അപ്പുറം പോറലിൽ കൂടെയൊക്കെ കയറാൻ പറ്റും. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12-30 ദിവസമാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ രോഗം പ്രത്യക്ഷപ്പെടാൻ വേണ്ട സമയത്തിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് 12-30 ദിവസമാണ്, ആവറേജ് 2 weeks. ഇനി രണ്ട് തരത്തിലുള്ള ക്യൂ ഫീവർ ഉണ്ട്. അക്യൂട്ട് ക്യൂ ഫീവർ എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന് മാറുന്ന ക്യൂ ഫീവർ. ക്രോണിക് ഫീവർ, ക്രോണിക് ക്യൂ ഫീവർ, അതാണ് ഒരിക്കലും മാറത്തില്ല. അപ്പോൾ ഈ ക്യൂ ഫീവർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ പോലത്തെ ഒരു സൂക്കേടാണ്. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് പറയാം. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞ ടൈഫോയിഡ് പോലെയാണ്. ടൈഫോയിഡ് പോലെ അല്ല, ഇൻഫ്ലുവൻസ പോലെയാണ് കൂടുതൽ സാമ്യമുള്ളത്.
ആ പേഷ്യൻറ്റിന് ഇൻഫ്ലുവൻസയുടെ എല്ലാ സിംറ്റംസും കാണും, അത് കൂടാതെ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ കാണും, ഹെപ്പറ്റൈറ്റിസ് ലിവറിനെ ബാധിക്കും, പിന്നെ 10 ദിവസമായിട്ട് മാറാത്ത പനിയായിരിക്കും, ഫീവറാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏതൊരു പേഷ്യൻ്റ് ഫീവറായിട്ടുള്ളാലും നമുക്ക് ഉടനെ ആ രോഗലക്ഷണങ്ങളൊന്നും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ടീരിയ അല്ലെങ്കിൽ ഓർഗാനിസം കണ്ടുപിടിച്ചതിന് ശേഷം ഇന്ന സൂക്കറാണെന്നും സ്പെസിഫിക്കായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിനകത്തുള്ള പ്രത്യേകത, ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയാണ് വരുന്നത്. ഈ ഇപ്പോൾ കോവിഡൊക്കെ വന്നാലും ന്യൂമോണിയാണ് വരുന്നത്, പാറ്റി കൺസോൾട്ടേഷൻ. പിന്നെ ചില പേഷ്യൻസിന് യാതൊരു സിംറ്റംസും കാണത്തില്ല, എ സിംറ്റമാറ്റിക്, അങ്ങനെ പല രീതിയിലും വരാം. പിന്നെ ക്രോണിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ 60-70% കേസ് അക്യൂട്ട് ക്യൂ ഫീവർ വന്നിട്ട് അത് മാറാതെ ക്രോണിക് സ്റ്റേജിലോട്ട് പോകും, എന്നിട്ട് ഒരിക്കലും മാറത്തില്ല. അപ്പോൾ അവർക്ക് ഹാർട്ടിന് വല്ല പ്രോബ്ലം ഉള്ള പേഷ്യൻസ്, എക്സാമ്പിൾ വാൽവുലർ ഹാർട്ട് ഡിസീസ്, മൈറ്റൽ വാൽവോ മൈറ്റൽ സ്റ്റിനോസോ വല്ല ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ എൻഡോകാർഡൈറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വളരെ ഫേറ്റലാണ്, മാരകമാണ്. പിന്നെ പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് വന്നാൽ അബോർഷൻ വരാമെന്നുള്ള ഉറപ്പാണ്. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം, അതായത് മുട്ടുകൾക്കും നമ്മുടെ എല്ലിനുമൊക്കെ വേദനകൾ വരാം, ഇൻഫെക്ഷൻ വരാം, പിന്നെ ലിവറിനെ ബാധിക്കാം, അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനുമാണോ ബാധിക്കാം. നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ബ്ലഡ് പരിശോധിച്ചിട്ടാണ്. ബ്ലഡ് പരിശോധിച്ച് ആൻറ്റിബോഡീസ് നോക്കാം, ഐ ജി ജി ആൻഡ് ഐ ജി എം ആൻറ്റിബോഡീസ് നോക്കാം, പിന്നെ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ വെച്ച് നോക്കാം, പിന്നെ ഈ ബ്ലഡ് എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം, അതിൻ്റെ അല്ല ഈ സെക്രീഷൻസൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കാം. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്രോണിക് ട്രീറ്റ്മെൻ്റ് ആണ്. അക്യൂട്ട് ക്യൂ ഫീവറിനാണെങ്കിൽ ഡോക്സിസൈക്ലിനാണ് കൊടുക്കുന്നത്. അത് 100 mg 2 നേരം വെച്ച് ഒരു 14 ദിവസം കൊടുക്കും. ക്രോണിക്കിനാണെങ്കിൽ ലൈഫ് ലോങ് ഡോക്സിസൈക്ലിൻ കൊടുക്കുന്നതാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഡൈഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന നമ്മൾ മലേറിയയ്ക്ക് കൊടുക്കുന്നതും, ഇപ്പോൾ ഈ കൊറോണ ആദ്യം തുടങ്ങിയപ്പോഴെല്ലാം നമ്മുടെ പഴയ അമേരിക്കൻ പ്രസിഡൻറ്റും മോഡിയൊക്കെ പറയുമായിരുന്നു ക്ലോറോക്വിൻ കൂടെ കൊടുക്കണമെന്ന്. അങ്ങനെ ക്ലോറോക്വിൻ കൂടെ കൊടുക്കുമായിരുന്നു. ക്ലോറോക്വിൻ ഡൈഹൈഡ്രോക്സി ക്ലോറോക്വിൻ 200 mg TAG × 18 months. പിന്നെ പ്രിവെൻഷൻ ഉണ്ട്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ പച്ച പാലൊന്ന് കുടിക്കാതിരിക്കുക, മൃഗങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക, അത് കഴിഞ്ഞിട്ട് പാസ്ചറൈസ്ഡ് മിൽക്ക് മാത്രമേ കുടിക്കാവുള്ളൂ. പിന്നെ എപ്പോഴും മൃഗങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ വാക്സിനേഷൻ എടുക്കാം, വാക്സിൻ അവൈലബിളാണ്. വാക്സിൻ പക്ഷേ പൊതുജനങ്ങൾക്ക് കൊടുക്കാറില്ല, ഈ റിസ്ക്കുള്ള പേഷ്യൻസിന് മാത്രം കൊടുക്കും. ഇത്രയാണ് എനിക്ക് ക്യൂ ഫീവറിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ റെയറാണ്, കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ എന്തായാലും മൃഗങ്ങൾക്ക് സൂണോസിസ് ആണ്. അപ്പോൾ ആരെങ്കിലും ക്യൂ ഫീവർ എന്ന് കേട്ടാൽ നിങ്ങൾ വിഷമിക്കേണ്ട, അത് അതിൻ്റെ ഓർഗാനിസിൻ്റെ പേര് കോക്സിയല്ല ബെർണറ്റി എന്ന് പറയുന്ന ഓർഗാനിസം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതൊരു കൊക്കോ ബാസിലസാണ്, റിക്കറ്റ്സിയ പോലത്തെ ഓർഗാനിസമാണ്, പക്ഷേ റിക്കറ്റ്സിയ അല്ല. റിക്കറ്റ്സിയായിട്ട് ഒരുപാട് സാമ്യമുണ്ട്, ഇൻട്രാ സെല്ലുലാണ്, പക്ഷേ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ഏക്കം, അതുകൊണ്ടാണ് ബാക്ടീരിയ പെടുത്തിയിരിക്കുന്നത്. ഇത്രയാണ് എനിക്ക് ക്യൂ ഫീവറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.